നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ എക്സാമിനേഷൻ ജനുവരിയിലേ ഉണ്ടാവുള്ളൂ എന്ന് അത് ഞാനും കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു. കാരണം നമുക്ക് ജെന്വൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്. ഈവൻ നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സിൽ പലരും പോലും ഡിസംബറിൽ നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും മുന്നോട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ എല്ലാവരോടും സോറി പറയുകയാണ്. നിങ്ങളെ ആരെയും മിസ്ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനിൽ നിങ്ങളെ വീണ്ടും പാനിക് ആക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ജെന്വിൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആവുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ അതിന് ആദ്യമേ തന്നെ നിങ്ങളോട് എല്ലാവരും സോറി പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം എന്തായാലും ജാനുവരിയിലില്ല, എക്സാം ഡിസംബർ 8 ഉണ്ടാവുക. നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഹൗ ടു ആഡ് അഡീഷണൽ ഗ്രൂപ്പ്, ഒരു അഡീഷണൽ ഗ്രൂപ്പ് കൂടി നമ്മുടെ എക്സാമിന് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു 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 നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേര് എനിക്ക് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഡി ഡി വയ്ക്കണം, ഡി ഡി വയ്ക്കേണ്ട ഫോമാറ്റ് എന്താണ്, ഏത് ബാങ്ക് ആണ് ഡി ഡി വയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെക്കേണ്ടത് എന്താണ്, ഒരു പി ഡി എഫ് കിടന്ന് കറങ്ങുന്നുണ്ട്, ആ പി ഡി എഫ് നമ്മൾ ഇതിനോടൊപ്പം വെക്കണോ, അങ്ങനെ കുറേ കുറേ സംശയങ്ങളുണ്ട്. അതിനെല്ലാം ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡി ഡി അയച്ച് എക്സാം ഒരു ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഫ്രഷ് ആയിട്ട് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ ഒക്ടോബർ 8 മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഒക്ടോബർ 8 മുന്നേ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 1200, ഫൈനലിനാണെങ്കിൽ 1400 രൂപ. ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആണ് ഈ ഒരു ഫിഗർ, രണ്ട് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിന്റെ ഇരട്ടി നിങ്ങൾ എമൗണ്ട് അടയ്ക്കുക. എമൗണ്ട് അടച്ച് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി മുന്നേ രജിസ്റ്റർ ചെയ്തവരാണ്, ജൂണിലേക്ക് രജിസ്റ്റർ ചെയ്തവരാണ്, അല്ലെങ്കിൽ പണ്ട് ഓപ്റ്റ് ഔട്ട് ചെയ്തവരാണ്, ഒരു ഗ്രൂപ്പാണ്, ഇപ്പൊ എക്സ്ട്രാ ഒരു ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറാണ് നമ്മൾ മുന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അത് ഓൺലൈനിൽ പറ്റില്ല, അത് ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ കാര്യം ക്ലിയർ ചെയ്യാം, അത് ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഓഫ്ലൈൻ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എങ്ങനെയാണ് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോവുക. ഞാൻ പലരോടും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചാപ്റ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ചാപ്റ്ററിൽ സാർ പറഞ്ഞത് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ മതി. പക്ഷേ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ IDBI, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇതൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഡീലിംഗ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ബാങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ബാങ്കിൽ തന്നെ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിൽ പോവാം. ചാപ്റ്ററിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണിത്. ഓക്കെ, അതിനുശേഷം അവരുടെ ഡി ഡി അയക്കാനാണെന്ന് പറഞ്ഞാൽ അവരുടെ ഡി ഡി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം തരും. ആ ഫോമിൽ നമ്മുടെ റെസിപ്പിയൻ്റെ അഡ്രസ്സ്, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. അതിൽ മെൻഷൻ ചെയ്യുമ്പോൾ ആ ഡി ഡി നമ്മുടെ ആരുടെ പേരിലാണ് അയക്കുന്നത്, ആർക്ക് ഫേവറേറ്റ് ആണോ ഡി ഡി അയക്കുന്നത്, ആ പേരിൽ ആ ഒരു നെയിം എഴുതേണ്ടത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പേബിൾ അറ്റ് കൊൽക്കത്ത എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഡി ഡി ഇൻ ഫേവർ ഓഫ് ആരാണെന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പേബിൾ അറ്റ് കൊൽക്കത്ത, ഇതാണ് റെസിപ്പിയൻ്റെ അഡ്രസ്സ്. ആ റെസിപ്പിൻ്റെ അഡ്രസ്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ എമൗണ്ട്, അതായത് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 1200 രൂപ, ഫൈനൽ ആണെങ്കിൽ 1400 രൂപ പേ ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പേ ചെയ്ത് പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഡീറ്റെയിൽ റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക, കൂടാണ്ട് അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി, ഒരു ഫോട്ടോ ആയാലും മതി, ഫോട്ടോ എടുത്തിട്ട് പ്രോപ്പറായിട്ട് സ്കാൻഡ് ആയിട്ടൊരു PDF ആക്കി മാറ്റിയാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ DD അയച്ചു, അതിൻ്റെ റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിന്ന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു എക്സാം ആപ്ലിക്കേഷൻ ഫോം കാണും, ആ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ജസ്റ്റ് ഗൂഗിളിൽ കയറുക, ICMAI എന്ന് സെർച്ച് ചെയ്യുക, നമ്മുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ബാനറിൽ സ്റ്റുഡൻസ് എന്ന് കാണും. ആ സ്റ്റുഡൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ, ആ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരുന്ന വീഡിയോയിൽ നിങ്ങൾ ഫോണിലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. സ്റ്റുഡൻസിൽ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ICMAI ചെന്നു, സ്റ്റുഡൻസിൽ ചെന്നു, എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ അല്ലേ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് എഴുതിയിരിക്കുന്നതിനകത്ത് കണ്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും വരും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ആ ഒരു സ്ഥലത്ത് ഇന്റർമീഡിയറ്റ് ആണോ ഫൈനൽ ആണോ ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്ലീസ് ക്ലിക്ക് എന്ന് പറയുന്നത്, പ്ലീസ് ചെക്ക് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ എഴുതി കാണിക്കും. യു ഹാവ് ഓൾറെഡി എന്താണ് സബ്മിറ്റഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോർ ഗ്രൂപ്പ് 1. അത് എഡിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ വരിക. അത് എഡിറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ, ആ ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ടിക്കറ്റ് കൊടുക്കുക, ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റും അതുപോലെ എന്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഡേറ്റ് ഓഫ് ബർത്ത് അവർ പറയുന്ന ഫോമാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ വരെ എനിക്ക് കാണിക്കാൻ പറ്റും, അതിന് നെക്സ്റ്റ് സ്റ്റേജ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ആ ഒരു ഫോം നിങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. ആ ഫോമിൽ ഏറ്റവും താഴെ ചെയ്യുകയാണെങ്കിൽ സേവ് ആൻഡ് പ്രിന്റ് അല്ലെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ പ്രിന്റിൽ നിൽക്കി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ PDF ഫോമാറ്റായിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് PDF ഫോമാറ്റായിട്ട് സേവ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങളുണ്ട്, DD അയച്ച ഒരു റെസിപ്റ്റും ഉണ്ട്, അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ റെസിപ്റ്റ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫോം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ,
ഈ രണ്ട് കാര്യങ്ങളും കൂടെ വെച്ചിട്ട് കൂടാണ്ട് നിങ്ങൾ ഒരു ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ നോക്കിയാലേ നമ്മുടെ പല ഗ്രൂപ്പുകളിലും ഒരു ഡി ഡിയുടെ ഒരു 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 പി ഡി എഫ് കിടക്കുന്നുണ്ട്, ഒരു ഒരു ഫോമിന്റെ ഒരു പി ഡി എഫ് കിടന്ന് കിടക്കുന്നുണ്ട്, അത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം എന്ന് പറയും. അത് പണ്ടത്തതാണ്, അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡി ഡിയും ഡി ഡിയുടെ റെസീപ്റ്റും പഴയ ആപ്ലിക്കേഷൻ ഫോമും മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് ഒരു ഒഫീഷ്യൽ രീതിയിൽ ഒരു ലെറ്റർ എഴുതാം, ഒരു വൈറ്റ് പേപ്പറിൽ ലെറ്റർ എഴുതാം. ഫ്രം ടു, ടു അഡ്രസ് വയ്ക്കുമ്പോൾ ടു എക്സാം ഡയറക്ടറേറ്റ്, എക്സാം ഡയറക്ടറേറ്റിലേക്ക് ആണ് ടു അഡ്രസ് വെക്കുന്നത്. സബ്ജക്ട് വെക്കുക, എന്താണ് ഫോർ ആഡിങ് അഡീഷണൽ ഗ്രൂപ്പ്, അത് അഡീഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതായിരിക്കും നമ്മുടെ സബ്ജക്ട് വെക്കുക. അതിനുശേഷം ഒഫീഷ്യൽ രീതിയിൽ നിങ്ങളെ ലെറ്റർ കമ്പോസ് ചെയ്യുക. സർ മൈ നെയിം ഇസ് ദിസ്, ഐ എം എൻ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻറ്റ്, ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ വെക്കുക. ഐ ഹവ് ഓൾറെഡി രജിസ്റ്റേർഡ് ഫോർ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ലാസ്റ്റ് അറ്റംപ്റ്റ്, നൗ ഐ വോണ്ട് ടു ആഡ് അനദർ ഗ്രൂപ്പ്. ദ ഡിഫറൻഷ്യൽ എമൗണ്ട് ഈസ് ഓൾറെഡി പെയ്ഡ് ആസ് ഡി ഡി, ഐ എം ഓൾസോ അറ്റാച്ചിങ് ദ റെസീപ്റ്റ് ഓഫ് ദി ഡി ഡി അലോങ് ദിസ് മെയിൽ. ഇത്രയും വെക്കുക, എന്നിട്ട് കൈൻഡ്ലി ഡു ദ പ്രൊസീജിയേഴ്സ് നീഡ്, ആവശ്യമുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നമ്മളൊരു ഒഫീഷ്യൽ രീതിയിൽ ഒരു റിക്വസ്റ്റ് പോലെ ഒരു ലെറ്റർ കമ്പോസ് ചെയ്യുക. ലെറ്ററിന്റെ കൂടെ തന്നെ നെയിം, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയും കാര്യങ്ങളും വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ മൂന്ന് കാര്യങ്ങളുണ്ട്, ഈ ലെറ്റർ ഉണ്ട്, അതുപോലെ ഒരു ഫോം ഉണ്ട്, അതായത് ഡി ഡി എച്ച് ഫോം ഉണ്ട്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് എക്സാം ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഒരു കവറിലാക്കുക, സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. ലേറ്റ് ആകരുത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 8 ആണ്. ആദ്യം അത് 15 ആയിരുന്നു, പിന്നെ അത് 10 ആക്കി, പിന്നെ ഇപ്പൊ 8 ആക്കി. 8 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. 8 മുന്നേ അവിടെ ചെല്ലണം, അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ആസ് സൂൺ ആസ് പോസിബിൾ, തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച, അതിൽ താമസിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. ശരി, സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കേണ്ട അഡ്രസ്സ് ഏതാണ്? നമ്മുടെ സൈറ്റിൽ കിടക്കുന്നത് എക്സാം ഡയറക്ടറേറ്റിലേക്ക് അയക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സാം ഡയറക്ടറേറ്റിന്റെ അഡ്രസ് അറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും. എക്സാം ഡയറക്ടറേറ്റിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടു എക്സാം ഡിപ്പാർട്ട്മെന്റ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, സി എം എ ഭവൻ, കൊൽക്കത്ത. അതാണ് എൻ്റെ അഡ്രസ്. പിന്നെ 12 അതിന്റെ സ്ട്രീറ്റിന്റെ പേര്, അവരുടെ പിൻ 70016 എന്ന് പറഞ്ഞിട്ട് അവരുടെ പിൻ. ഇത്രയുള്ള അഡ്രസ്. അപ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും നമ്മൾ ലെറ്ററിൽ വെക്കേണ്ടി വരും. പോസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്പീഡ് പോസ്റ്റ് ആയിട്ട് തന്നെ അയക്കുക, എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് തന്നെ അയക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ചും കൂടെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. മെയിൽ കൂടി കമ്പോസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഡി ഡിയുടെ സ്കാൻഡ് കോപ്പി നമ്മുടെ കയ്യിൽ വേണമെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2 ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കാണിച്ചിരിക്കാം. exam.helpdesk@izmi.in, അതുപോലെ exam.dd2@izmi.in. വ്യക്തമായിട്ട് കേൾക്കുക, തെറ്റിക്കരുത്. exam.helpdesk@izmi.in, അതുപോലെ exam.dd2@izmi.in. ഈ രണ്ട് മെയിലിലേക്ക് കൂടി, രണ്ട് മെയിലിലേക്ക് കൂടി ഓഫീഷ്യൽ രീതിയിൽ നിങ്ങൾ ലെറ്റർ കമ്പോസ് ചെയ്യുക. പറഞ്ഞതുപോലെ ഈ രണ്ട് മെയിൽ ഐ ഡി ഫ്രമിൽ വെക്കുക. സബ്ജക്റ്റിൽ എന്താണ് റിക്വസ്റ്റ് ഫോർ ആഡിങ് അഡീഷണൽ ഗ്രൂപ്പ് ഫോർ December 2021 അറ്റംപ്റ്റ് എന്ന് വെക്കുക. അതുപോലെ സബ്ജക്റ്റ് വെക്കുക, സർ മൈ നെയിം ഇസ് ദസ്, നേരത്തെ പറഞ്ഞ ആ ലെറ്ററിൽ എഴുതി അതേ കണ്ടന്റ് ഇവിടെ വെക്കുക. ഓൾസോ അറ്റാച്ചിങ് ദ ഫയൽസ് അലോങ് വിത്ത് ദിസ് മെയിൽ എന്ന് വെക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞ ഡി ഡിയുടെ റെസിപ്റ്റും പഴയ ആപ്ലിക്കേഷൻ ഫോമും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് കൂടി, അതിനകത്ത് സോഫ്റ്റ് കോപ്പി അല്ല, സോറി, ഹാർഡ് കോപ്പി കൂടി ഞാൻ മെയിലായിട്ട് സ്വീറ്റ് പോസ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് കൂടി അവരുടെ ലെറ്ററിൽ മെൻഷൻ ചെയ്യാം. ഇതുകൂടി സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രൂപ്പ് ആഡ് ആവും. അതിന് പ്രത്യേകിച്ച് ഇൻറ്റിമേഷനോ അല്ലെങ്കിൽ കൺഫർമേഷനോ ഒന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ കിട്ടില്ല. ലാസ്റ്റ് ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിനകത്ത് നിങ്ങളുടെ രണ്ട് ഗ്രൂപ്പും കാണും. അത്രയേ ഉള്ളൂ, വേറെ പ്രൊസീജിയർ ഒന്നും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട്, അതായത് സാധാ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഡിസംബറിലേക്ക് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ മുകളിൽ ലൈവ് ബട്ടണിൽ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇന്റർമീഡിയറ്റിനും ഫൈനലിനും നമ്മൾ എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. ലൈവ് ബട്ടണിലും കൊടുത്തിരിക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുന്നെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ. ജാനുവരിയിൽ എക്സാം നടക്കുമെന്ന് പറഞ്ഞതിന് ആത്മാർത്ഥമായിട്ട് സോറി, മനഃപൂർവ്വം ചെയ്തതല്ല, സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.